ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ വാഷ് ബേസിൻ എത്ര ഇഞ്ചിൻ്റെയാണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ള വാഷ് ബേസിൻ, എങ്ങനത്തെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതിൽ ഡീറ്റെയിൽസ് വീഡിയോയാണ് നന്ദ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളീ കാണുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ സിംബോളോൻ്റെ കമ്പനി, എല്ലാവർക്കും പരിചയമുള്ള കമ്പനിയാണ്, ടോപ്പ് കമ്പനികളിലൊന്നാണ് സിംബോളോൻ്റെ. 20 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. 20 ഇഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്തിയിൽ നിന്നും ഇങ്ങേ അറ്റത്തേക്ക് വരാം, അത് വാഷ് ബേസിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളതിന് കണക്ക് കൂട്ടുന്നത്. 20 ഇഞ്ച് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 20 ഇഞ്ച് അല്ലെങ്കിൽ 18 ഇഞ്ചെങ്കിലും നമ്മൾ വാഷ് ബേസിൻ്റെ നമുക്ക് കൊടുക്കാം. 18 ഇഞ്ചിന് താഴേക്ക് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ബാത്റൂമിൽ മാത്രമേ നമ്മൾ 18 ഇഞ്ചിൻ്റെ താഴെയുള്ളത് നമ്മൾ വാഷ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 20 ഇഞ്ചിൻ്റെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 18 ഇഞ്ചിൻ്റെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഹാഫ് പെഡസിൽ വരുന്ന രീതിയിലാണ്. ഹാഫ് പെഡസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ജസ്റ്റ് കണ്ടോ ഒരു കവറിങ് കാണാൻ സാധിക്കും, അതിനെയാണ് ഹാഫ് പെഡസ്റ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ പൈപ്പിൻ്റെ കണക്ഷൻസ് വരുന്ന, അതായത് വേസ്റ്റ് പോകുന്ന പൈപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ വെള്ളത്തിന് വരുന്ന പൈപ്പ് ഉണ്ടാവും, ഇതൊന്നും കാണാത്ത രീതിയിൽ എല്ലാം അതിൻ്റെ അകത്തായിരിക്കും വരുന്നത്. അതെല്ലാം ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹാഫ് പെഡസ്റ്റൽ കാണാം. സെപ്പറേറ്റ് രണ്ട് സ്ക്രൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഏറ്റവും ടോപ്പിലായിട്ട് അത് ഡ്രില്ല് ചെയ്ത് നമ്മൾ ഭിത്തിയിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നീറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഹാഫ് പെഡസ്റ്റൽ യൂസ് ചെയ്യുന്നത്. ഹാഫ് പെഡസ്റ്റൽ പണ്ട് നമ്മൾ ഫുൾ പെഡസ്റ്റൽ ഉണ്ടായിരുന്നു, അത് താഴെ നിന്നും ഉറപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഫാഷൻ ഔട്ട് ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്നത് വാഷ് ബേസിൻ്റെ എല്ലാം തന്നെ ഹാഫ് പെഡസ്റ്റലാണ് ഉപയോഗിക്കുന്നത്. ഹാഫ് പെഡസ്റ്റൽ പറഞ്ഞാൽ നീറ്റായിട്ടിരിക്കും, പല കമ്പനികളുടെയും പല രീതിയിൽ വരുന്നുണ്ട് ഹാഫ് പെഡസ്റ്റൽ വരുന്നുണ്ട്. അപ്പോൾ ഹാഫ് പെഡസ്റ്റൽ പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലീക്ക് കാര്യങ്ങളുണ്ടോ എന്ന്, വേസ്റ്റ് കപ്ലിംഗ്, അതായത് ആ വെള്ളം പോകുന്ന താഴെയുള്ള വേസ്റ്റ് പോകുന്നുണ്ടോ, അതിന് ലീക്ക് ഉണ്ടെങ്കിൽ അത് വെള്ളം പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം വെള്ളം കംപ്ലീറ്റ് ഈ പെഡസ്റ്റലിൻ്റെ ഉള്ളിൽ വന്ന് ടൈറ്റ് ചെയ്ത് കിടന്ന് കുറേ നാളുകൾ കഴിയുമ്പോഴാണ് അപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാഫ് പെഡസ്റ്റൽ നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് ലീക്ക് ഇല്ലാതെ വേണം കറക്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതായത് അതിൻ്റെ വാഷ് ബേസിൻ വന്നിരിക്കുന്നത് 1800 something ആണ് MRP കൊടുത്തിരിക്കുന്നത്. പെഡസ്റ്റലിന് സെപ്പറേറ്റ് എമൗണ്ട് ആണ് വരുന്നത്. പെഡസ്റ്റലിന് സെപ്പറേറ്റ് എമൗണ്ട് നിങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചാൽ 1500 something ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. അതായത് ഹാഫ് പെഡസ്റ്റലിന് സെപ്പറേറ്റ് എമൗണ്ട് ആണ് വരുന്നത്, വാഷ് ബേസിന് സെപ്പറേറ്റ് എമൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ചെറിയൊരു ഡിസ്കൗണ്ട് എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. സാധാരണ നമ്മൾ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയകളാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഈ ഹാഫ് പെഡസ്റ്റൽ നമ്മൾ കൊടുക്കാറുണ്ട്. ടേബിൾ ടോപ്പ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ടേബിൾ ടോപ്പിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഹാഫ് പെഡസ്റ്റലാണ്. അതാകുമ്പോൾ ഒരു സൈഡിലേക്ക് ഒതുങ്ങി സെപ്പറേറ്റ് ക്യാബിൻ കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാം തന്നെ നീറ്റായിട്ടിരിക്കും ഹാഫ് പെഡസ്റ്റലാവുന്ന സമയത്ത്. ടേബിൾ ടോപ്പ് ആവുന്ന സമയത്ത് ഒരു ഏരിയ ഫുള്ളായിട്ട് ഒരു ക്യാബിൻ പോലെ ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇതേപോലെയുള്ള വാഷ് ബേസിനുകൾ കൊടുക്കാം. ഇനി അതല്ല നമുക്ക് മെയിൻ കോമൺ വാഷ് ബേസിൻ വേണമെങ്കിൽ ഇതുപോലത്തെ വാഷ് ബേസിനുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്ക്, എന്നാലേ നമുക്ക് ഇതിനുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. Our first time, our first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase.